നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ മനം മടുത്തിരിക്കുന്ന പ്രവർത്തകരെ വീണ്ടും സജീവമാക്കാൻ മുസ്ലിം ലീഗ് പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അടുത്ത മാസം ആരംഭിക്കുന്ന പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് അതിൽ ഒന്ന്. പ്രവർത്തകരെ മറ്റു പരിപാടികളിൽ സജീവമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഹൈദരിൽ തങ്ങൾ ചികിത്സ പൂർത്തിയാക്കി ഇന്നോ നാളെയോ ആശുപത്രി വിടും. അതിനുശേഷം വൈകാതെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർക്കും. നേതൃത്വത്തിൻ്റെ പല തീരുമാനങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധം പാർട്ടി നേതാക്കളിൽ തന്നെ ഉയർന്ന സാഹചര്യത്തിൽ സമവായത്തിൻ്റെ വഴി ഒരുക്കാനാവും ആദ്യ ശ്രമം. എന്നാൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും സംഘടനാ തലത്തിൽ സമ്പൂർണ്ണമായ അഴിച്ചുപണി ആവശ്യമില്ലെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. അതേസമയം രണ്ട് പദവികൾ വഹിക്കുന്നവരെ ഒരു പദവി എന്ന തരത്തിലേക്ക് മാറ്റാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ട്. ഹൈദരലി തങ്ങൾ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. അദ്ദേഹം ഇന്നോ നാളെയോ ആശുപത്രി വിടും. ദിവസങ്ങൾക്കകം തന്നെ പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് റിപ്പോർട്ട്. വിമത ശബ്ദം ഉയർത്തിയ കെ എം ഷാജി ഉൾപ്പെടെയുള്ള പ്രമുഖരെ സമവായത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുമുണ്ട്. തൊട്ടു പിന്നാലെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുക. ഇത് പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കാനുള്ള ഒരു വഴി കൂടിയായിട്ടാണ് നേതൃത്വം കരുതുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ചില മേഖലകൾ കടുത്ത പ്രതിഷേധത്തിലും നിർജീവാവസ്ഥയിലുമായിരുന്നു. ഇതിൽ മാറ്റം വരുത്തുകയാണ് നേതൃത്വത്തിൻ്റെ അടുത്ത ലക്ഷ്യം. അതേസമയം മുസ്ലിം ലീഗിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് ഉന്നതാധികാര സമിതി അംഗവും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനം വേണ്ടതാണ്, എന്നാൽ മുന്തിയ പരിഗണന രാഷ്ട്രീയ പ്രവർത്തനത്തിനാകണം. ഏതെങ്കിലും ഒരാൾ കാരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായതെന്ന് പറയുന്നത് ശരിയല്ലെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവ് സൂചിപ്പിച്ച് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. തൻ്റെ ഹാഗിയ സോഫിയ ലേഖനം വിവാദമാക്കിയത് ഇടത് സൈബർ ടീമാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എന്നാൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ കൊണ്ടോ ഇടത് സൈബർ ടീമിനെ കുറ്റം പറഞ്ഞു എന്നതുകൊണ്ടോ തീരുന്നതല്ല മുസ്ലിം ലീഗിലെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ. യൂത്ത് ലീഗ് പ്രവർത്തകർ തുടങ്ങി വനിതാ ലീഗിന് വരെ മുസ്ലിം ലീഗിലെ നിലവിലെ നേതൃത്വത്തോട് കടുത്ത പരാതിയുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം ഗൂഢാചരണക്കാരുടെ കേന്ദ്രമായി മാറിയെന്നാണ് യൂത്ത് ലീഗ് വിമർശിക്കുന്നത്. നേതാക്കന്മാർക്ക് ചുറ്റും ഉപജാഗവ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമുണ്ട്. നാലോ അഞ്ചോ പേരുടെ അധികാരം വീതവെപ്പിൻ്റെ കേന്ദ്രമായി പാർട്ടി ഉന്നതാധികാര സമിതി മാറിയതായും യൂത്ത് ലീഗ് വിമർശിക്കുന്നു. തെക്കൻ കേരളത്തിലെ ലീഗ് നേതാക്കളോട് മലപ്പുറത്തെ ലീഗുകാർക്ക് അയിത്തമാണെന്ന ആരോപണം ആണ് മറ്റൊന്ന്. പുനലൂരിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ അട്ടിമറി നടന്നെന്ന ആരോപണം തെക്കൻ കേരളത്തിലെ ലീഗുകാർ മാത്രമല്ല പറയുന്നത്, വടക്കൻ കേരളത്തിലെ ലീഗുകാരും പറയുന്നുണ്ട്. ഉന്നതാധികാര സമിതി കുഞ്ഞാലിക്കുട്ടിക്കൊപ്പമാണെങ്കിലും സാധാരണ പ്രവർത്തകർക്കിടയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ അമർഷമുണ്ട്. മുസ്ലിം ലീഗിലെ തീവ്ര നിലപാടുള്ള കെ എം ഷാജി പോലുള്ള നേതാക്കൾ എടുത്ത പരസ്യ നിലപാടുകളും പ്രശ്നമാണ്. എന്നാൽ കെ എം ഷാജിയുടെ പേരുള്ള വിജിലൻസ് കേസ് നിലവിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു അനുഗ്രഹമാണ്. കെ എം ഷാജിയെക്കുറിച്ച് അധികം ആലോചിച്ച് തലപുകയ്ക്കേണ്ട. ഈ പറഞ്ഞതിനേക്കാൾ വലിയ പ്രശ്നം മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളിലുള്ള കടുത്ത സ്ത്രീവിരുദ്ധത മറനീക്കി പുറത്തു വരുന്നുവെന്നതാണ്. കോട്ടയത്തെ ഒരു കൂട്ടം വനിതാ നേതാക്കൾ അവഗണനയെ തുടർന്ന് രാജിവെച്ചതിന് പിന്നാലെ എം എസ് എഫ് യോഗങ്ങൾ സ്ത്രീവിരുദ്ധ ചർച്ചകൾക്ക് വേദിയാകുന്നുവെന്ന പരാതിയുമായി വനിതാ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. സംഘടനയ്ക്കുള്ളിൽ വനിതാ നേതാക്കൾക്കെതിരെ മോശം പ്രചാരണം നടക്കുന്നുവെന്ന് കാണിച്ച് ഹരിത നേതാക്കൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തി. ഹരിത നേതാക്കളുടെ വിശദീകരണത്തെ വേശ്യയുടെ ചാരിത്ര പ്രസംഗമെന്നാണ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. പ്രസിഡന്റിൻ്റേത് നാക്കുപഴ ആയിരുന്നില്ല. തുടർന്നും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായെന്നും എം എസ് എഫ് സംസ്ഥാന ഭാരവാഹികളെല്ലാം ഇതിന് സാക്ഷികളായിരുന്നുവെന്നും വനിതാ വിഭാഗമായ ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റ് മുഫീദ തസ്നീം സെക്രട്ടറി നജിമ തബ്ഷീറെ നൽകിയ പരാതിയിൽ പറയുന്നു. മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ ചെറുതല്ല, വളരെയധികം വലുതാണ്. നേരത്തെ പറഞ്ഞതല്ലാതെ നിരവധി പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. സ്ഥിരം രീതിയായ കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കും, തങ്ങൾമാരെ അനുസരിക്കുമെന്ന രീതിയാണെങ്കിൽ മുസ്ലിം ലീഗിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും.